الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദാവ് വദവാ എന്ന കിതാബിൽ ഉഖൂബാത്തുൽ മആസി, തിന്മകളുടെ ദോഷങ്ങൾ അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ എന്നതിൽ അവസാന ഭാഗത്തായിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. അൽ മആസി തുബ്ഇദു അനിൽ അബ്ദി അൽ മലായിക, പാപങ്ങൾ ഒരു അടിമയുടെ അടുക്കൽ നിന്ന് മലക്കുകളെ അകറ്റുന്നതാണ്. മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായിട്ടുള്ള സൃഷ്ടികളാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കുന്ന, അതേപടി അനുസരിക്കുന്ന, അള്ളാഹുവിനെതിരായി ഒന്നും ചെയ്യാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ. ആ മലക്കുകൾക്ക് പല രീതിയിലുള്ള ജോലികൾ അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ മനുഷ്യരെ, അള്ളാഹുവിൻ്റെ അടിമകളെ, യഥാർത്ഥ മുഅ്മിനീങ്ങളെ, അവരെ സംരക്ഷിക്കാനായി അതുപോലെയുള്ള മലക്കുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരുടെയും നന്മകളും തിന്മകളും രേഖപ്പെടുത്താൻ വേണ്ടി മലക്കുകൾ അവരോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ തിന്മകൾ സംഭവിക്കുമ്പോൾ അവനോട് ഏറ്റവും നസീഹത്തുള്ള, അല്ലെങ്കിൽ അവനോട് ഏറ്റവും അടുത്തിട്ടുള്ള, അവനെ ഏറ്റവും നല്ല രീതിയിൽ അവനോടൊപ്പം നിൽക്കുന്ന, അവന് നന്മക്ക് പ്രോത്സാഹിപ്പിക്കാൻ ഒരു മലക്കുണ്ടാവും. ആ മലക്കിനെ വരെ അകറ്റുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്, അന്നഹ തുബഇദു അനിൽ അബ്ദി വലിയഹു, ഈ പാപങ്ങൾ ഒരടിമയിൽ നിന്ന് അവന്റെ വലിയനെ, അഥവാ മലക്കുകളെ അള്ളാഹു ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് മനുഷ്യരെ, അതിനെ അകറ്റും. അവന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള, അവനോട് ഏറ്റവും കൂറ് പുലർത്തുന്ന, ആ മലക്കുകൾ അവനോട് അടുപ്പുണ്ടാവുക, അഥവാ നന്മക്ക് പ്രോത്സാഹിപ്പിക്കുന്ന മലക്ക് അവനോട് അടുത്തുണ്ടാവുക എന്നുള്ളതാണ് അവന്റെ ഏറ്റവും സൗഭാഗ്യം. വഹുവൽ മലക്കുൽ മുവക്കലു ബിഹി, അവനെ അവന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ടുള്ള മലക്ക്. അതായത് ഓരോ മനുഷ്യനോടൊപ്പം ഒരു മലക്കും ഉണ്ടാവും, അതുപോലെ ജിന്നവർഗത്തിൽ നിന്നുള്ള പിശാചിൽ നിന്ന് ഒരാളും ഉണ്ടാവും. ഈ മലക്ക് നന്മക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും, തിന്മ ചെയ്യുന്ന സന്ദർഭത്തിൽ അത് ചെയ്യേണ്ട എന്ന് താക്കീത് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കരീനായിട്ടുള്ള പിശാചികളുടെ കൂട്ടത്തിൽ വെച്ച ജിന്നിൽ പെട്ടതാണെങ്കിൽ തിന്മക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും, നന്മക്ക് മടി കാണിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവന് ഏറ്റവും ഉപകാരമുള്ള ഒരു കാര്യമാണ് ഈ മലക്ക് അവനെ നന്മയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നുള്ളത്. അതിനെ, ആ മലക്കിനെ പാപങ്ങൾ അകറ്റും. അങ്ങനെ പാപങ്ങൾ ചെയ്താൽ പിന്നെ ആരാണ് അവനോട് അടുത്തുണ്ടാവുക? അവനെ ഏറ്റവും ദോഷം ചെയ്യുന്ന, അവനെ വഞ്ചിക്കുന്ന, അവന്റെ ശത്രുവായിട്ടുള്ള ഷൈത്താനാണ് ഉണ്ടാവുക. ഒരു അടിമ തിന്മ ചെയ്താൽ ആ തിന്മയുടെ എത്രത്തോളമാണോ അതിന്റെ ഗൗരവം, അതനുസരിച്ച് ആ മലക്ക് അവനിൽ നിന്ന് അകലും. അവൻ പറയുന്ന ഒരു ഒറ്റ കളവ് കൊണ്ട് ചിലപ്പോ വലിയൊരു ദൂരത്തേക്ക് ആ മലക്ക് അകന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോ മലക്കുകൾ, നമുക്ക് നന്മ പ്രോത്സാഹിപ്പിക്കുന്ന മലക്ക് നാം ചെയ്യുന്ന തിന്മ കാരണത്താൽ അകന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. മഖാല ബഅദു സലഫ്, ചില സലഫുകളിൽ ചില പറയാറുണ്ട്, ഇദാ റകിബ ദക്കറു ദക്കറ അജ്ജതിൽ അർദു ഇലല്ലാഹ് വഹറബതിൽ മലായികതു ഇലാ റബ്ബിഹാ വശകത് ഇലൈഹി അദീമ മാ റഅത്. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ മേലെ സ്വർഗരതിയിൽ ഏർപ്പെടുകയാണെങ്കിൽ ഭൂമിയും അതുപോലെ മലക്കുകളും ഈ ഒരു കണ്ട, ഈ സംഭവിച്ച ഈ ഒരു അപകടകരമായ കാര്യത്തെ തൊട്ട് അള്ളാഹുവിന്റെ അടുക്കൽ പരാതിപ്പെടാൻ അവർ മുന്നിട്ടു പോകുന്നതാണ് എന്ന് കാണാം. വഖാല ബഅദു സലഫ്, മറ്റു ചിലർ പറഞ്ഞു, ഇദാ അസ്ബഹൽ അബ്ദു ഇബ്തദറഹു അൽ മലക്കു വശൈത്താൻ, ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന്റെ അടുക്കലേക്ക് ഒരു മലക്കും ഷെയ്ത്താനും വരും. ആ
അവൻ അങ്ങനെ എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിനെ ഓർക്കുകയും തക്ബീറും തഹ്മീദും തഹ്ലീലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ഇതൊക്കെ പറയുകയാണെങ്കിൽ മലക്ക് ശൈത്താനെ ഓടിക്കും. വൈനിഫ്തഹ ബിഗൈരി ദാലിക, ഇനി അതല്ല അവൻ അള്ളാഹിനെ കുറിച്ച് ദിക്റൊന്നും ഇല്ലാതെയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ദഹബൽ മലക്കു അൻഹു വതവല്ലാഹു ശൈത്താൻ, മലക്ക് അവന്റെ അടുക്കൽ നിന്ന് പോയി, പിശാചായിരിക്കും പിന്നെ അവന്റെ കൂട്ടാളിയായിട്ട് ഉണ്ടാവുക. അപ്പോ നമുക്ക് ഏറ്റവും ഉപകാരമുള്ള നമ്മെ നന്മയിലേക്ക് നയിക്കുന്ന നമ്മളെ വലിയകളായിട്ട് അള്ളാഹു വെച്ചിട്ടുള്ള ആളുകളാണ് മലക്കുകൾ. എന്നിട്ട് ഖയ്യിം പറയുന്നത് വലാ യസാലുൽ മലക്കു യഖറുബു മിനൽ അബ്ദി ഹത്താ യസീറൽ ഹുക്മു വൽ ഗലബതു വത്താഅതു ലഹു ഫതവല്ലാഹുൽ മലായികതു ഫീ ഹയാതിഹി വഇൻദ മൗതിഹി വഇൻദ ബഅസിഹി. അവൻ അള്ളാഹുവിനെ, ഒരു അടിമ അള്ളാഹുവിനെ അനുസരിക്കുന്നിടത്തോളം കാലം ഈ മലക്ക് അവനോട് അടുത്തിരിക്കും, അവനെ സംരക്ഷിക്കാനുണ്ടാകും ജീവിതത്തിലും മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും എല്ലാം. എന്നിട്ട് കൊടുത്തു സൂറത്ത് ഫുസ്സിലത്തിൽ ആയത്ത് കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ആരാണോ ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും സുമ്മസ്തഖാമു പിന്നെ ആ ദീനിന്റെ നിയമങ്ങളിൽ അനുസരിച്ച് നേരെ ചൊവ്വേ നിലകൊള്ളുകയും തതനസ്സലു അലൈഹിമുൽ മലായിക അവരുടെ അടുക്കലേക്ക് മലക്കുകൾ ഇറങ്ങി വരും, അല്ലാ തഖാഫു വലാ തഹ്സനു, പ്രത്യേകിച്ച് മരണസമയത്ത് അവരോട് പറയും നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് ആലോചിച്ച് നിങ്ങൾ ഭയപ്പെടണ്ട, വലാ തഹ്സനു നിങ്ങളിവിടെ വിട്ടേച്ച് പോകുന്ന നിങ്ങളുടെ കുടുംബവും ഭാര്യയും മക്കളും സമ്പത്തും അതിനെക്കുറിച്ച് ദുഃഖിക്കുകയും വേണ്ട, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിനെ കുറിച്ചുള്ള സന്തോഷിക്കുക, അത് ആലോചിച്ച് സന്തോഷിക്കുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറ, മലക്കൾ പറയാണ് നഹ്നു ഔലിയാഉകും ഞങ്ങളാണ് നിങ്ങളെ രക്ഷാധികാരികൾ അഥവാ അത് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവർ, ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറ ദുനിയാവിലും പരലോകത്തും. അപ്പൊ ഈ മലക്കിനെ പിന്നെ എന്തായിരിക്കും തിന്മകൾ ആട്ടി അകറ്റുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ മലക്കുകൾ മനുഷ്യനെ ഉറപ്പിച്ചു നിർത്തുന്നിടത്ത്, ദീനിൽ ഉറപ്പിച്ചു നിർത്തുന്നിടത്ത് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്ന മലക്കുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് പരീക്ഷണ ഘട്ടങ്ങളിൽ, യുദ്ധ സന്ദർഭത്തിൽ, ബദറിന്റെയും എല്ലാം യുദ്ധ സന്ദർഭത്തിൽ അള്ളാഹു മലക്കുകളെ ഇറക്കിയ പറയുന്ന നേരത്തെ സൂറത്തുൽ അൻഫാലിൽ കാണാം, ഇത് യു ഹി റബ്ബുക ഇലൽ മലായിക അന്നി മഅകും ഫസബ്ബിതു അല്ലദീന ആമനൂ, അള്ളാഹു തആല മലക്കുകളോട് പറഞ്ഞു ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫസബ്ബിതു അല്ലദീന ആമനൂ ഈമാനുള്ളവരെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക, അത് ദുനിയാവിൽ ഉറപ്പിച്ചു നിർത്തും, മരണത്തിലും ഉറപ്പിച്ചു നിർത്തും, ഖബറിൽ ചോദ്യം ചെയ്യുമ്പോൾ ഉറപ്പിച്ചു നിർത്തും. ഏതു സമയത്തും മനുഷ്യനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരാളായിട്ട് മലക്കുകൾ അവനോടൊപ്പം ഉണ്ടാകും. അപ്പൊ ഈ മലക്ക് എന്നുള്ളത് എപ്പോഴും മനുഷ്യനെ നന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതും പിശാചിനെ ഓടിപ്പിക്കുന്നതുമാണ്. മൗഖൂഫായി കൊണ്ടുള്ള ഒരു അസറിൽ കാണാം, ഇന്നലിൽ മലക്കി ബിഖൽബി ഇബ്നു ആദമ ലമ്മതൻ വലിശ്ശൈത്താനി ലമ്മതൻ, മനുഷ്യന്റെ കൽബിൽ മലക്കിന് ഒരു കഥകുണ്ട്, ഒരു റൂമുണ്ട്, അതുപോലെ തന്നെ പിശാചിനും ഒരു സ്ഥാനമുണ്ട്. ഫലമ്മത്തുൽ മലക് ഇആദു ബിൽ ഖൈരി വതസ്ദീഖു ബിൽ വഅദ്, മലക്കിന്റെ പണി, മലക്കിനുള്ള സ്ഥാനം എന്താ ചെയ്യുക, ആ മലക്കെപ്പോഴും ഖൈറിലേക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സത്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. വലമ്മത്തു ശൈത്താൻ എന്ന ശൈത്താനുള്ള ഭാഗമോ, ഇആദു ബിശ്ശർ വതക്സീബും ബിൽ ഹഖ്, എപ്പോഴും ഷെറിനെ കുറിച്ച് തിന്മയിലേക്ക് പോകുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഹഖിനെ കളവാക്കുന്നതിലേക്കുമാണ് നയിക്കുക. അപ്പൊ ഈ മലക്ക് എന്നുള്ളത് അത്രയും അവന് പിന്താങ്ങായിട്ട് ഒപ്പം ഉണ്ടാവും. ഇനി എത്രത്തോളം അവൻ എത്രത്തോളം അള്ളാഹുവിനെ അനുസരിക്കുന്നുവോ അത്രത്തോളം മലക്ക് അവനോടൊപ്പം നന്മയിലേക്ക് മുന്നേറാൻ പ്രോത്സാഹിപ്പിക്കും. ഇബ്നു ഖയ്യിം പറയാണ് വൈദസ്തദ ഖുർബുൽ മലക്, ആ മലക്കിനോട്ടുള്ള അടുപ്പം, ആ മലക്ക് അവനായിട്ട് അത്രയും അടുത്താൽ അഥവാ അത്രയും അള്ളാഹുവിനെ അനുസരിക്കുന്നവനായാൽ മിനൽ അബ്ദി തകല്ലമ അലാ ലിസാനി, മലക്ക് അവന്റെ നാവിലൂടെ സംസാരിക്കും അഥവാ അവന്റെ നാവിൽ നിന്ന് ഹിക്കമുകൾ, ഏറ്റവും നല്ല വാക്കുകൾ, ഏറ്റവും നല്ല ഉത്ബോധനങ്ങൾ, സംസാരങ്ങൾ മലക്ക് അവന്റെ നാവിൽ ഇട്ടുകൊടുക്കും. വാൽഖാ അലാ ലിസാനിഹിൽ ഖൗല സദീദ്, നേരെ ചൊവ്വയുള്ള വാക്കുകൾ ഇട്ടുകൊടുക്കും. വഇദ ബഅദ മിൻഹു വഖർവ മിൻഹു ശൈത്താനു തകല്ലമ അലാ ലിസാനി, എന്നാൽ മലക്ക് അവനിൽ നിന്ന് അകലുകയാണെങ്കിൽ പിന്നെ അവന്റെ നാവിൽ നിന്ന്
പിശാചാണ് സംസാരിക്കുക. വൽഖ സൂറ വൽ ഫുഹ്ഷ, തെമ്മാടിത്തരങ്ങളും മ്ലേച്ഛതകളും കളവുകളും എല്ലാം ആയിരിക്കും ആ നാവ് കൊണ്ട് പറയുക. ഹത്താ യുറർറജു യതകല്ലമു അലാ ലിസാനിഹി അൽ മലക് വർറജു യതകല്ലമു അലാ ലിസാനിഹി ശൈത്താൻ. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അവന്റെ നാവിൽ നിന്ന് മലക്കുകൾ സംസാരിക്കുന്നത് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഒരു വേറൊരുത്തന്റെ നാവിൽ നിന്ന് പിശാചിക്കൾ ശൈത്താൻ സംസാരിക്കുന്നത് കാണാൻ പറ്റും. അഥവാ നല്ല വാക്കുകൾ അവന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരും, നല്ല നല്ല ഹിക്കമുകൾ വരും, നല്ല നല്ല ഉപദേശങ്ങൾ വരും. പിശാചിന്റെ ആളിൽ നിന്നോ വൃത്തികേടുകൾ മ്ലേച്ഛതകളാണ് പുറത്തേക്ക് വരിക. وكان احدهما يسمع الكلمه الصالحه من الرجل الصالح فيقول അങ്ങനെ സ്വാലിഹായ ഒരു വ്യക്തി പറയുന്ന ഒരു വാക്ക് കണ്ടിട്ട് ആളുകൾ പറഞ്ഞു പോകും, മാ അൽഖാഹ അലാ ലിസാനിക ഇല്ല الملك, ഇത് മലക്കല്ലാതെ നിന്റെ നാവിൽ ഇട്ട് തന്നതല്ല. അഥവാ അത്രയും നല്ല വാക്കുകൾ വരും. ഇന്ന് ചില ആളുകൾ മേച്ചമായ സംസാരം സംസാരിക്കുമ്പോൾ അത് പിശാചിട്ട് തന്നതാണെന്ന് പറയുന്ന അവസ്ഥയിലും ഉണ്ടായിരിക്കും. അപ്പോ സഹോദരങ്ങളെ, മലക്കുകൾ അത്രത്തോളം നമ്മുടെ അടുത്ത് നിൽക്കുന്ന, നമ്മളെ നന്മയിലേക്ക് മുന്നേറുന്ന ഈ ഒരു അവസ്ഥയിൽ ഉണ്ടായിരിക്കും. അത് ആ പിന്നെ അവനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും, ഒരു അടിമയെ സംരക്ഷിക്കും. ഒരു സംഭവം കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായത്, ഇഖ്തസമ ബൈന യദൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലാൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് രണ്ടാളുകൾ വഴക്കുകൂടാ. ഫജഅല അഹദുഹുമ യസുബ്ബുൽ ആഖർ, അതിലൊരാൾ മറ്റേയാളെ എന്തൊക്കെയോ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. വഹുവ സാഖിതുൻ, മറ്റേയാളാണെങ്കിലും ഉണ്ടാതിരിക്കുക, പറയുന്നത് ഉണ്ടാതിരിക്കുന്നുണ്ട്. ഫതകല്ലമ ബികലിമത്തിൻ യറുദ്ദു ബിഹാ അലാ സാഹിബിഹി, അതിനെ കുറെ പറഞ്ഞപ്പോ മിണ്ടാതിരുന്ന ആള് തിരിച്ചു പറയാൻ തുടങ്ങി, തിരിച്ച് എന്തോ വാക്ക് പറയാൻ തുടങ്ങി. ഫഖാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. ഫഖാല, അപ്പൊ അയാൾ ചോദിച്ചു, യാ റസൂലുള്ളാ ലമ്മാ റദദ്തു അലൈഹി ബഅദ ഖൗലിഹി ഖുംത, ഞാനൊരു ചെറിയ മറുപടി പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ എണീറ്റ് പോവാണോ, നിങ്ങൾ എണീറ്റ് പോവാണോ ചോദിച്ചു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, كان الملك ينافح عنك فلما رددت عليه جاء الشيطان فلم اكن لاجلس مع الشيطان. മലക്ക് നിന്നെ സംരക്ഷിക്കുന്ന, നിന്നോടൊപ്പം നിന്റെ വാക്കുകളെ കാത്തു സംരക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു. നീ തിരിച്ച് മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവിടെ ഷെയ്ത്താനാണ് വന്നത്, ഷെയ്ത്താനോടൊപ്പം ഇരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എണീറ്റ് പോവാ. അത്രത്തോളം മലക്കുകളുടെ അടിമയെ സംരക്ഷിക്കുന്ന അവസ്ഥയിൽ അവിടെ ഉണ്ടാവും. ഇത് മാത്രമല്ല, ഒരു മുസ്ലിം വഇദാ ദഅൽ അബ്ദുൽ മുസ്ലിമു ലിഅഖീഹി ബിദ്ദഹരിൽ ഗൈബ് അമ്മനൽ മലക്കു അലാ ദുആഹി, ഒരു മുസ്ലിം തന്റെ സഹോദരന് വേണ്ടിയിട്ട് പിന്നെ ദുആ ചെയ്യാണ്, സഹോദരൻ അറിയാതെ സഹോദരൻ പറയാതെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ മലക്ക് എന്ത് പറയും, ദാലിക ബിമിസ്ലിഹി, നിനക്കതുപോലെയുണ്ട്, ലക ബിമിസ്ലിഹി, നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് പറയും. മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ട് പ്രത്യേകം പറയും. വൈദാ ഫർഗ മിൻ ഖിറാഅത്തിൽ ഫാതിഹ അമ്മനത്തിൽ മലായികത്തു വലാ ദുആഹി, ഒരാൾ ഫാതിഹ പാരായണം ചെയ്തിട്ട് ആ ഫാതിഹയ്ക്ക് ആമീൻ പറയുന്ന സമയത്ത് മലക്കുകൾ അവനോടൊപ്പം പറയും. അതുപോലെ വൈദാ ദനബൽ അബ്ദുൽ മുഅ്മിനുൽ മുവഹ്ഹിദുൽ മുത്തബിഉ ലിസബീലിഹി വസുന്നത്തി റസൂലിഹി ഇസ്തഗ്ഫറ ലഹു ഹംലത്തുൽ അർശി വമൻ ഹൗല, ഒരാൾ അല്ലാഹ് മുവഹ്ഹിദാണ്, റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റുന്നവനാണ്, അങ്ങനെയുള്ള ഒരുത്തിന് തിന്മ സംഭവിച്ചു പോയാൽ അവന് വേണ്ടി ഹമലത്തുൽ അർശ്, അർശിനെ ചുമക്കുന്ന മലക്കുകൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. വഇദാ നാമ അലാ വുദൂഇൻ ബാത ഫീ ശിആരിഹി മലക്കുൻ, ഒരാൾ വുദൂലാണ് ഉറങ്ങുന്നത് എങ്കിൽ അവന് കാവലായിട്ട് അവനോടൊപ്പം മലക്കുണ്ടാകും. ഫകുല്ലമ ഇസ്തയഖദ മിനൽ ലൈൻ ഇസ്തിഗ്ഫാർ ലഹു, അവൻ എപ്പോഴെല്ലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുവോ അപ്പോഴെല്ലാം അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ അവിടെ മലക്കുണ്ടാകും. അപ്പോൾ ഈ മലക്കുകൾ ആ രീതിയിൽ അവനോടൊപ്പം ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടാവുക. എന്നാൽ തിന്മ ചെയ്താൽ ഈ മലക്കുകൾ അകന്നു പോകും. വഖാല ബഅദു സ്സഹാബ, ചില സ്വഹാബികൾ പറയാറുണ്ട്, ഇന്ന മഅകും മൻ ലാ യുഫാരിഖുക്കും, നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന, നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകാത്ത കുറച്ച് ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഫസ്തഹ്യു മിൻഹും വഅക്രിമൂഹും, അവരോട് നിങ്ങൾക്ക് ലജ്ജ ഉണ്ടാവണം. നമ്മളൊരു മ്ലേച്ഛമായ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബോധം വേണം, നമ്മുടെ ഒപ്പമുള്ള മലക്ക് ഇത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മലക്കുകൾ ഇത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് വേണം അതല്ല, പക്ഷേ നമ്മുടെ ഒപ്പം അല്ലാതെ തന്നെ സൃഷ്ടികളിൽ തന്നെ നമ്മോടൊപ്പമുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് അവരോട് നിങ്ങൾക്ക് ലജ്ജ ഉണ്ടാവണം, അവരെ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ആദരിക്കുകയും വേണം. കാരണം അവര് ആദരവുള്ളവരാണ്, അവര് മാന്യന്മാരായിട്ടുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്ന മലക്കുകളെ പറ്റി പറഞ്ഞു നോക്കൂ, വ ഇന്ന അലൈക്കും ലഹാഫിദീൻ, നിങ്ങളുടെ മേലെ കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്. കിറാമൻ കാതിബീൻ, മാന്യന്മാരായിട്ടുള്ള എഴുത്തുകാരാണ് അവർ, അവര് മാന്യന്മാരാണ്.
അവരൊരിക്കലും മ്ലേച്ഛമായ കാര്യങ്ങൾ അവിടെ തന്നെ നിന്ന് നിങ്ങളോടൊപ്പം കാണുന്ന ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ല. നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തോ അതറിയുന്നവരാണവർ, അത് രേഖപ്പെടുത്തുന്നവരാണവർ. അതുകൊണ്ട് അവരോട് ഒരു ലജ്ജയും അവരോടൊരു മാന്യതയും നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ ഓർമ്മിക്കുക. അപ്പൊ തിന്മകൾ മലക്കുകളെ നമ്മളിൽ നിന്ന് അകറ്റും. അടുത്തത് മഅസി സബബുൽ ഹലാക്കി ഫി ദുനിയ വൽ ആഖിറ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദുനിയാവിലെയും പരലോകത്തിന്റെയും എല്ലാവിധ നഷ്ടത്തിന്റെയും അടിസ്ഥാന കാരണം അത് അവന്റെ തിന്മകളാണ്. അതിനെതിരായി നമുക്ക് ഉണ്ടാവേണ്ടത് തഖ്വയാണ്. ഫമൻ ഹഫിള അൽഖുവത ബിംതിസാലിൽ അവാമിർ വസ്തഅമല അൽഹമിയത ബിജ്തിനാബി നവാഹി. അവന്റെ കൽബിന്റെ ശക്തി, ഈമാനിന്റെ ശക്തി, ആരാണോ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും തിന്മകൾ ഒഴിവാക്കുന്ന കൊണ്ടും കാത്തു സൂക്ഷിക്കുന്നത്, വസ്തഫ്റഖത ഖലീത ബിത്തൗബത്തിൻ നസൂഹ്, ഏറ്റവും നല്ല രീതിയിൽ തൗബ ചെയ്തിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ലം യദഅലിൽ ഖൈരി മത്ലബ വലാ മിൻ ശരി മഹ്റബ, അവൻ എല്ലാ ഖൈറിലേക്കുള്ള വഴിയും കണ്ടെത്തും, എല്ലാ ശറിൽ നിന്നും അവൻ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പൊ ഇതാണ് തിന്മകളുടെ ഒരു അനന്തര ഫലങ്ങളായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് അൽ മഅസി സബബും ഫിൽ ഉഖൂബത്തി ശറഈയ, ദീനിന്റെ ശറഈൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ശിക്ഷ അതിന് കാരണമാകും തിന്മകൾ. അതായത് നമുക്കറിയാം ഇസ്ലാമിന്റെ നിയമങ്ങൾ, അത് വ്യക്തിപരമായിട്ടുള്ള നിയമങ്ങളുണ്ട്, പൊതുവായിട്ടൊരു സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ സംഭവിച്ചാൽ അതിനുള്ള ശിക്ഷാ നടപടികളുണ്ട്. അപ്പൊ ആ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാൻ ഈ തിന്മകൾ കാരണമാകും എന്നത് മനസ്സിലാക്കണം. ഓരോ തിന്മക്കും അതിനനു ഇസ്ലാമിക ഭരണകൂടാണെങ്കിൽ, ഇസ്ലാമിക ഭരണകൂടത്തിൽ ഒരു ഖലീഫയാണെങ്കിൽ ആ ഖലീഫ അല്ലെങ്കിൽ ആ അമീർ നടപ്പിലാക്കേണ്ട ചില നിയമവ്യവസ്ഥകളുണ്ട് പൊതുവായിട്ടുള്ളത്. ആ നിയമവ്യവസ്ഥ ഈ തിന്മ ചെയ്യുന്നവന്റെ മേലെ നടപ്പിലാക്കപ്പെടും. അതിനെ കുറിച്ചാണ് പറയുന്നത്. ഷറഈ ആയിട്ടുള്ളത് എന്താണ്, അതുപോലെ ഖദരീ ആയിട്ടുള്ള അള്ളാഹുവിന്റെ ഉഖൂബത്തുകൾ അത് ദുനിയാവിലും പരലോകത്തും എങ്ങനെയൊക്കെയാണെന്ന. വൈലം തർദഅക ഹാദിൽ ഉഖൂബത്ത് ഇബ്നു ഖൈം പറയാണ്, ഇപ്പൊ ഇത്രയും കഴിഞ്ഞ 30 ചില്ലാനം അല്ലെങ്കിൽ 40 ചില്ലാനം അത്രത്തോളം അനന്തര ഫലങ്ങൾ തിന്മയുടെ പറഞ്ഞു. ഇതൊന്നും നിനക്കൊരു ഉപകാരവും ചെയ്യുന്നില്ല എങ്കിൽ, നിനക്ക് നിന്റെ തിന്മ ഒഴിവാക്കാൻ പറ്റുന്നില്ല, അതിന് നിനക്ക് സാധിക്കുന്നില്ല, ഇതൊന്നും ആലോചിച്ചിട്ടെങ്കിൽ, വലം തജിദ് ലഹാ തസീറം ഫീ ഖൽബിക്, ഇത്രയും കേട്ടിട്ടും നിന്റെ കൽബിനൊരു മാറ്റം ഇല്ലായെങ്കിൽ, നമ്മൾ ആലോചിക്കണത് ആരോടാണ്, ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആദ്യം, അതിനുള്ള മറുപടിയാണ് ഇതൊക്കെ പറയുന്നത്. ഒരു തിന്മയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്, രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞു തരണമെന്നുള്ള ചോദ്യം ചോദിച്ചതിന് മറുപടിയാണത്. അപ്പൊ ഇത്രയും ആ പാപത്തിന്റെ അനന്തരഫലങ്ങൾ നീ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടും നിനക്കിതൊന്നും നിന്റെ കൽബിൽ ഒരു അനന്തരഫലം ഉണ്ടാക്കുന്നില്ല എങ്കിൽ, തെമ്മാടിത്തരം ചെയ്യുന്ന ആളുകളുടെ മേലെ, അക്രമം ചെയ്യുന്നവരുടെ മേലെ അള്ളാഹും റസൂലും നിയമമാക്കിയിട്ടുള്ള ശരീഅത്തിലെ ശിക്ഷകളെ കുറിച്ച് നീ മനസ്സിലാക്കുക, അതിനെ കുറിച്ച് ആലോചിക്കുക. എങ്ങനെയാണ്, ഏതുപോലെയുള്ളവ, കമാ ഖത്അൽ യദ ഫി സരിഖതി സലാസി ദിർഹം, 3 ദിർഹം കട്ടെടുത്താൽ അവന്റെ കൈ വെട്ടിക്കളയണം, അവന്റെ വലത്തെ കൈയിന്റെ കൈപ്പത്തി വെട്ടിക്കളയണം, ഒരു ശിക്ഷയാണ്. വഖത്അൽ യദ വർജ്ല ഫി ഖത്അ ഫി ഖത്അ തരീഖ് അലൽ മഅസൂമിൽ മാലി വന്നഫ്സ്, കൊള്ളക്കാരുടെ ഒരു മറ്റുള്ള ആളുകളുടെ വഴിയിൽ നിന്നെല്ലാം കൊള്ള നടത്തുന്ന ആളുകൾ, അവന്റെ കൈയും വെട്ടണം, അവന്റെ കാലും വെട്ടണം, ഇസ്ലാമിലെ ഹദ്ദാണ്. വശഖൽ ജൽദ ബിസൗതി അലാ കലിമത്തി ഖദ്ഫ ബിഹൽ മുഹ്സിൻ, ഒരു കന്യകയായ ഒരു സ്ത്രീയുടെ മേലെ അല്ലെങ്കിൽ ഒരു വ്യഭിചാരോപണം, ആരോപിക്കപ്പെടാൻ അർഹനല്ലാത്ത ഒരാളുടെ മേലെ വ്യഭിചാരോപണം നടത്തിയാൽ അവന്റെ മേലെ ചാട്ടവാറുകൊണ്ട് അടി, അത് 80 എന്നും 100 എന്നും രണ്ട് രീതിയിൽ കാണാം, ചാട്ടവാറുകൊണ്ട് അടി നടപ്പിലാക്കണം. അതുപോലെ തന്നെ പിന്നെ മദ്യം കഴിച്ച ആളുകൾ, ആ കഴിച്ച ആളുകളുടെ മേലെ ചാട്ടപാറയുടെ നിർപ്പിലാക്കണം. ഹറാമായ രീതിയിൽ അഥവാ വ്യഭിചരിച്ച ഒരു വിവാഹിതൻ അവനെ എറിഞ്ഞു കൊല്ലണം അല്ലെങ്കിൽ അവളെ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ശിക്ഷ. وخفف هذه العقوبه عمن لم تتم عليه نعمه الاحسان بمئه جلده نيواحد الا എങ്കിൽ വിവാഹിത അല്ല എങ്കിൽ അത് കുറച്ചൊരു ഇളവ് കൊടുത്തിട്ടുണ്ട്. അത് എന്താ കൊടുത്തിട്ടുള്ളത്? അവനെ 100 അടിയും ونفي سنه عن وطنه وبلده الى بلاد الغربه, ഒരു വർഷം നാട് കടത്തുകയും വേണം. വിവാഹിതനല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ ഇളവ് കൊടുത്തിട്ടുള്ള ശിക്ഷ. وفرق بين راس العبد وبدنه اذا وقع على ذات رحم محرم عنه, അവന്
കുടുംബ ബന്ധമുള്ള രക്തബന്ധമുള്ള ആരെങ്കിലുമായിട്ട് അവന് മെഹ്റമായിട്ടുള്ള ഒരാളുമായിട്ട് അവൻ വ്യഭിചരിക്കുകയാണെങ്കിൽ അവന്റെ കഴുത്തും തലയും ശരീരവും വേർപ്പെടുത്തണം, അതാ തല വെട്ടിക്കളയണം. ഔതറക്ക് സ്വലാത്തുൽ മഫ്റൂള, അല്ലെങ്കിൽ നിർബന്ധമായ നിസ്കാരം വേണച്ചിട്ട് ഒഴിവാക്കിയം അവനെ വധിച്ചു കളയണം. ഔതകല്ലമ ബികലിമത്തി കുഫ്രിൻ, കുഫറിലായവൻ, ഇസ്ലാമിന് ശേഷം കുഫറിലായവനും അവന് മേലുള്ള ഹദ്ദ് അവനെയും വധിച്ചു കളയണം. വാമറ മൻ വതദക്കറൻ മിസ്ല, ഒരു പിന്നെ പുരുഷനുമായിട്ട് സ്വർഗരതി പോലെ ലൈംഗിക ബന്ധത്തിലായാൽ അവനെ കൊല്ലണം. വഖതൽ മഫ്ഊല ബിഹി, അതിന് സമ്മതിച്ച ആരാണോ അവനെയും കൊല്ലണം. വാമറ ബിഖത്ലി മൻ അതാ ബഹീമത്തൻ, ഒരു മൃഗവുമായി രതിയിൽ ഏർപ്പെട്ടാൽ അവനെയും കൊല്ലണം, ആ മൃഗത്തെയും കൊല്ലണം. വഖതൽ ബഹീമത്തി മഅഹു. വഅസ്ബുൻ അലാ തഹ്രീഖ് ബുയൂത്തിൽ മുതഖല്ലിഫീന അനി സ്സലാത്തി ഫിൽ ജമാഅ. ഇത് ഹദ്ദല്ല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഒരു കാരണവുമില്ലാതെ ജമാഅത്തിന് പങ്കെടുക്കാതിരിക്കുന്നവരുടെ വീട് കത്തിച്ച് കളയണമെന്ന് താല്പര്യപ്പെട്ടത്, ഒരിക്കലും ഹദ്ദ് നയമായി നടപ്പിലാക്കുന്നതല്ല. വഗൈറ ദാലിക മിനൽ ഉഖൂബാത്തി അല്ലതീ റത്തബഹ അലൽ ജറായിം, അക്രമം ചെയ്യുന്നവരെ തിന്മ ചെയ്യുന്നവരുടെ മേലെ ശരീഅത്തിൽ ഇസ്ലാമിക ഭരണകൂടത്തിൽ നടപ്പിലാക്കുന്ന ശിക്ഷകൾ. وجعلها بحكمته على حسب الدواعي الى تلك الجرائم وحسب الباذي عنها. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ തിന്മകൾക്കുമുള്ള സാഹചര്യവും അതിലേക്കുള്ള പിന്നെ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ എത്രത്തോളം സാധ്യതകളുണ്ടോ അതിനനുസരിച്ച് ഓരോ ശിക്ഷകളും വേർതിരിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഇനി പിന്നെ പറയുന്ന വിഷയം, ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയ ഈ ശിക്ഷകൾ അത് തന്നെ പല രീതികളിലായിട്ടുണ്ട്. ചിലതിന് അള്ളാഹു തആല ഹദ് നടപ്പിലാക്കിയിട്ടില്ല, ചില മനുഷ്യന്മാർ ചില തിന്മകളിൽ അകപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഫമാ കാനൽ വാസിഉ അൻ തബ്ഈൻ വലൈസ ഫി തിബാഇ ദാഇൻ ഇലൈഹി ഇക്തഫാ ഫീഹി ബിത്തഹ്രീം മഅ തസ്ഈർ വലം യതറത്തബ് അലൈഹി ഹദ് കാഅക്കിലിർ റജീഇ വശർബിദ് ദം വഅക്കിലിൽ മൈത. അതായത് ഒരു മനുഷ്യൻ പിന്നെ ചെയ്യുന്നത് തെറ്റായിരിക്കും, അവനെ ആക്ഷേപിക്കപ്പെടേണ്ടവനായിരിക്കും, പക്ഷെ അവന്റെ മേലെ ഹദ് ഉണ്ടാവില്ല. ഇപ്പൊ ഒരാള് ശവം തിന്നു, അത് ഹറാമാണ്, പക്ഷെ അവന്റെ മേലെ അതിന്റെ മേലെ കുറ്റം ഉണ്ടാവില്ല. അല്ലെങ്കിൽ രക്തം കുടിച്ചു, ഇതൊക്കെ ഹറാമാണ്, പക്ഷെ അവന്റെ മേലെ ശിക്ഷ നടപ്പിലാക്കില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടാവും. ഇനി മറ്റ് ചില വമാ കാന ഫി തിബാഇ ദാഇ ഇലൈഹി റത്തബ അലൈഹി മിനൽ ഉഖൂബത്തിൽ ബിഖദരി മഫ്സദി വബിഖദരി ദാഇ തബഇ ഇലൈഹി. ഇനി ഒരു കാര്യം കൊണ്ടുണ്ടാവുന്ന മഫ്സദത്ത് അത് എത്ര വലുതാണോ അതിനനുസരിച്ചാണ് അതിന്റെ ഹദ്ദിന്റെ അവസ്ഥ ഉണ്ടാവുക. വലിഹാദ ലമ്മ കാന ദാഇ തിബാഇ ലസ്നാ മിൻ അഖ്വ ദവാഇ കാനത് ഉഖൂബതുഹു വൽഉബ്മ മിൻ അഷ്നഇൽ ഖത്ലാതി വഅളമിഹ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഏറ്റവും അധികം താല്പര്യം തോന്നുന്ന, ആഗ്രഹം തോന്നുന്ന, അതിന് കാരണ പ്രേരണകൾ കൂടുന്ന ഒരു കാര്യമാണ് വ്യഭിചാരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തിന്റെ ശിക്ഷ അത് കഠിനമായതാക്കി. ഉഖൂബതുഹു സഹലതു അലാ അൻവാഇൽ ജൽദി മഅ സിയാദതി തഗ്രീം. അവ വിവാഹത്തിനാണെങ്കിൽ അവനെ കൊന്നുകളയണം എന്നുള്ളതും, വിവാഹിത അല്ലെങ്കിൽ വിവാഹത്തിനോ വിവാഹിതയോ അല്ലെങ്കിൽ അവനെ അടിയും ആട്ടി അകറ്റണം എന്നാക്കിയ രീതിയിലുള്ളത്. ولما كان جريمة اللواط فيها الامران كان حده القتل بكل حال. വ്യഭിചാരത്തിലേക്കാൾ ഒരു തെമ്മാടിത്തരമായിട്ടുള്ള കാര്യമാണ് ലിവാത്ത്, സ്വർഗരതി. അതുകൊണ്ട് തന്നെ അവനെ പിന്നെ ഏതവസ്ഥയിലാണെങ്കിലും അവനെ കൊന്നുകളയാനുള്ള വിധി. ولما كان ذا السرقة قويا ومفسدتها كذلك قطع فيها اليد. കളവ് നടത്താനുള്ള ഒരു താല്പര്യം ചില ആളുകൾക്ക് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അതിന്റെ മേലുള്ള ശിക്ഷ കൈ വെട്ടിക്കളയുക എന്നത് ആക്കിയത്. അതുപോലെ തന്നെ കൊള്ളക്കാർ അവന് അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന കൈയും കാലും അവരുടെ മേലെ വെട്ടിക്കളയണമെന്ന് പറഞ്ഞത്. അതുപോലെയുള്ള ഓരോ ശിക്ഷയും അതുമായിട്ടാണ്. അപ്പോ അങ്ങനത്തെ തരത്തിലുള്ള ശിക്ഷകളാണ് ഉണ്ടാവുക. ഇനി ചോദിക്കുകയാണ്, ഫൈൻ ഖീല, ഇനി ആരെങ്കിലും ഒരു സംശയം വരികയാണ്, ഫഹല്ല അഫ്സദ അല സാനി ഫർജഹു അല്ലദീ ബാശറ ബിഹിൽ മഅസിയ. ശരിക്ക് വ്യഭിചരിച്ച ഒരാൾ എന്ന് പറയുകയാണെങ്കിൽ, കട്ടെടുത്തവന്റെ കൈ വെട്ടി, കൊള്ള നടത്തുന്നവന്റെ കൈയും കാലും വെട്ടി, കാരണം അത് ചെയ്യാൻ ഉപയോഗിച്ച അവയവങ്ങളാണ് വെട്ടിയത്. അങ്ങനെയാണെങ്കിൽ വ്യഭിചരിച്ച ഒരുത്തന്റെ മുറിച്ചു കളയേണ്ടത് അവന്റെ ഉഖ്യസ്ഥാനല്ലേ, അതല്ലേ ചെയ്യേണ്ടത് എന്നുള്ളത്. ഖൈല ലാ വുജൂഹിൻ ലാ ലി വുജൂഹിൻ, അല്ല അതങ്ങനെയല്ല, അതിന് ചില കാരണങ്ങൾ ഇബ്നു ഖയ്യിം കൊടുക്കുക. അവനെ വധിച്ചു കളയാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചാട്ടവാറടി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഉഖ്യസ്ഥാനം മുറിച്ചു കളയുക എന്ന് ശിക്ഷ പറഞ്ഞിട്ടില്ല. അതിനുള്ള ചില കാരണങ്ങൾ, അഹദുഹ, അതിലൊന്ന്, അന്ന മഫ്സദത ദാലിക തസീദു അലാ മഫ്സദത്തിൽ ജനായതി ഇദ് ഫീഹി ഖത്ഉ നസ്ലി വതഅരീദുഹു ലിൽ ഹലാക്. കാരണം അവന്റെ ഗുഹ്യസ്ഥാനം മുറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ മഫ്സദത്ത് കൂടുതലായിട്ടൊരു കാര്യമാണ്. കാരണം അവൻ അത് കാരണം ഒരു വ്യഭിചരിച്ചോ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ
അവന്റെ ഇത് അവന്റെ ഗുഹ്യസ്ഥാനം മുറിച്ചു കളയുകയാണ്. പിന്നീട് അവൻ എന്തില്ല, അവനൊരു അനന്തരാവകാശം ഉണ്ടാകുന്ന അവസ്ഥയോ അല്ലെങ്കിൽ അവന്റെ ആ ഒരു അനന്തരം തന്നെ നശിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. രണ്ടാമത്തേത് അന്നൽ ഫർജ് അദുവുൻ മസ്തൂറുൻ ലാ യഹ്സുലു ബിഖത്അതി മഖ്സൂദുൽ ഹദ്ദി മിനൽ റദ്ഇ വസ്ജർ ലിഅംസാലിഹി മിനൽ ജനാത് വബിഖലാഫ് ബിഖലാഫി ഖത്അൽ യദ്. ഈ ഗുഹ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കപ്പെടേണ്ട ഒരു അവയവമാണ്, കൈ പോലെയല്ല. അതുകൊണ്ട് തന്നെ അത് വേറൊരാൾ അത് അതിന്റെ മേലെ ശിക്ഷ നടപ്പിലാക്കുന്നത് ശരിയല്ല. മൂന്നാമത്തേത് അന്നഹു ഇദാ ഖത്അയദഹു അബ്ഖാലഹു യദൻ ഉഖ്റാ തുഅവിദു അൻഹാ ബിഖിലാഫിൽ ഫർജ്. ഗുഹ്യസ്ഥാനം പോലെയല്ല കയ്യ്, കയ്യ് ഒന്ന് മുറിച്ചു കഴിഞ്ഞാൽ മറ്റൊന്ന് അവനുണ്ട്, പക്ഷേ ഗുഹ്യസ്ഥാനം അങ്ങനെയല്ല. നാലാമത്തേത് അന്ന ലദ്ദത്ത് സിനാ അമ്മ ജമീഅൽ ബദൻ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. കാരണം വ്യഭിചാരത്തിന്റെ ആസ്വാദനം അവൻ ശരീരം കൊണ്ട് മൊത്തം ആസ്വദിക്കുന്ന ഒരു ആസ്വാദനമാണ്. فكان الاحسن ان تعم العقوبه جميع البدن. അതുകൊണ്ട് തന്നെ ആ ശരീരം മൊത്തം അശിക്ഷ അനുഭവിക്കണം. وذلك اولى من تخصيصها ببعضه من പൈ പറഞ്ഞയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവന് ആ ചെറിയ കല്ലുകൾ, വലിയ കല്ലുകൊണ്ടല്ല അറിയാ, ചെറിയ കല്ലുകൾ കൊണ്ട് ശരീരം മുഴുവൻ വേദന അനുഭവിച്ച് രക്തം വാർന്ന് മരിക്കുന്ന രീതിയിലാണ് അതിനുള്ള ശിക്ഷ നടപ്പിലാക്കുക. فعقوبات الشارع جاءت على تم الوجوه واوفقها للعقل واقامها بالمصلحه. അല്ലാഹുവിന്റെ ശിക്ഷ നടപടികൾ അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും ശരിയായ രീതിയിലും അതുപോലെ ഏത് ബുദ്ധിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും ഏറ്റവും മസ്ലഹത്തുള്ളതായിരിക്കും. വൽ മഖ്സൂദ് ഇവിടെ ഉദ്ദേശം, ഇവിടെ പറയാനുള്ള ഉദ്ദേശം അന്ന ദുനൂബ ഇമ്മ തതറത്തബു അലൈഹ العقوبات الشرعيه او القدريه او يجمعهما الله للعبد وقد يرفعها عمن تاب واحسن. ഇവിടെ നമ്മൾ പറയാനുള്ള കാരണം തിന്മകൾ ഒന്നെങ്കിൽ ശരീഅത്തിന്റെ ഈ ശിക്ഷയ്ക്ക് കാരണമാകും, അഥവാ ഇസ്ലാമിക ഭരണകൂടാണെങ്കിൽ അതിന് കീഴിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളാണെങ്കിൽ ആ ഭരണാധികാരി നടപ്പിലാക്കുന്ന ഈ ശിക്ഷകൾക്ക് കാരണമാകും. അതല്ല എങ്കിൽ അള്ളാഹു ഖദരിയായിട്ട് അള്ളാഹു ഒരു വ്യക്തിയുടെ മേലെ തീരുമാനിക്കുന്ന ശിക്ഷകൾ അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയവനല്ലാതെ. അടുത്തത് പറയാണ് അൽഉഖൂബത്ത് ശർഇയത്തു വഖദരിയത്തു. ശിക്ഷകൾ രണ്ട് രീതിയിലുണ്ടാവും, ഷർഇയായിട്ടുള്ളത് ഉണ്ടാവും, ഇപ്പൊ നമ്മൾ പറഞ്ഞ ശരീഅത്തിന്റെ നിയമങ്ങളായിട്ടുള്ളതും ഉണ്ടാകും, അതുപോലെ തന്നെ പിന്നെ ഖദരിയായിട്ടുള്ളതും ഉണ്ടാവും. അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം ഓരോ അടിമകളിൽ ഉണ്ടാകുന്ന ശിക്ഷകളും അള്ളാഹുവിന്റെ ഉണ്ടാകും. ഉഖൂബത്തു ദുനൂബി നൗആൻ ശർഇയത്തു വഖദരിയ ഫൈദാ ഉഖീമത്തു ശർഇയ റഫഅത്തുൽ ഉഖൂബത്തുൽ ഖദരിയ ഔ ഖഫഫത്ഹ. അതായത് ഒരാൾ തിന്മ ചെയ്തു, ഒരാൾ കള്ളുടിച്ചു, കള്ളുടിച്ചതിന്റെ മേലെ അവന്റെ മേലെ ചാട്ടവാറടി നടപ്പിലാക്കി എന്ന് വിചാരിക്കുക. അപ്പൊ അതെന്താണ്? ശർഇയായിട്ടുള്ള ഒരു വിധിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ അവനിൽ നിന്ന് ഖദരിയായുള്ള ശിക്ഷ ഒഴിവായി കിട്ടും. അഥവാ ഇനിയിപ്പോ അവൻ നടപ്പിലാക്കിയില്ല, വേറൊരാൾ അറിഞ്ഞില്ല കള്ളുടിച്ചത്, ഭരണാധികാരി ഒന്നും അറിഞ്ഞില്ല, അവനല്ലാതെ കള്ളുടിച്ചതാണ്. പക്ഷേ ആ തെറ്റ് ചെയ്തതിന് അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ട ഒരു ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഷർഇയായിട്ടുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ ഖദരിയായ ശിക്ഷയിൽ നിന്ന് അവൻ ഒഴിവാകും എന്ന് മാത്രമല്ല, ചിലപ്പോൾ ആ ഖദരിയായത് അനുഭവിക്കേണ്ടി വരും, പക്ഷെ കുറച്ച് കുറവുണ്ടാവും. ക്ലിയറല്ലേ? ഷർഇയായ ശിക്ഷ അനുഭവിച്ചാൽ അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ട് അവന് ബാധിക്കുന്ന ചില ദോഷങ്ങളിൽ കുറവോ പൂർണ്ണമായി ഒഴിവാകുകയോ ചെയ്യും. لا يكاد الرب تعالى يجمع على عبده بين العقوبتين الا اذا لم يفي احدهما برفع موجب الذنب. الله تعالى അടിമയുടെ മേലെ രണ്ടെണ്ണം, ഷർഇയായത് അനുഭവിക്കുക പിന്നെ ഖദരിയായത് അനുഭവിക്കുക എന്നുള്ളത് അള്ളാഹു ഒരുമിച്ച് വെക്കില്ല. അവൻ പിന്നീട് അവന്റെ കാര്യങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ടെങ്കിൽ വലം യക്ഫി ഫീ സവാലി ദാഇഹി വഇദാ ഉത്തിലത്തിൽ ഉഖൂബത്തു ശർഇയ ഇസ്തഹാലത് ഖദരിയ. നീ ശർഇയായിട്ടുള്ള ഒന്ന് നടപ്പിലായിട്ടില്ല എങ്കിൽ, ഒരാൾ വിചാരിച്ചു ഭരണാധികാരി ഒന്നും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല, അപ്പൊ എന്തായി, അവൻ രക്ഷപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം? അല്ല. ശർഇയായ ശിക്ഷ കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്നാണോ? അല്ല. ഖദരിയായത് അവിടെ ഉണ്ടാകും. വറുബ്ബമാ കാനത് അശദ്ദ മിന ശർഇ ശരീഅ. ആ ഖദരിയായ ശിക്ഷ എന്നുള്ളത് ചിലപ്പോ ശർഇയായതിനേക്കാൾ കടുത്തതായിരിക്കും. ഇപ്പൊ ഒരാള് അവിവാഹിതന, ഒരാള് വിചരിച്ചു, അവൻ എന്തുണ്ടായി, അവന് ശർഇയായിട്ടുള്ളതാണെങ്കിൽ ചാട്ടവാറടിയും കൊണ്ട് ഒരു കൊല്ലം നാട് കടന്ന തീരുമായിരിക്കും. പക്ഷേ ഖദരിയായിട്ടുള്ള അള്ളാഹുവിന്റെ ശിക്ഷയാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ കടുത്തതായിരിക്കും. വറുബ്ബമാ കാനത് ദൂനഹ, ചിലപ്പോ കുറവായിരിക്കാം. വലാകിന്നഹും തഅമ്മു വശർഇയതു തഖുസ്. പക്ഷേ ഖദരിയായിട്ടുള്ള ശിക്ഷ, ഖദരിയായ പദം ഞാൻ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം ഒരാളുണ്ടാവുന്ന ശിക്ഷ, ശരീഅത്തിൽ നിന്നാണ് ഭരണാധികാരി നടപ്പിലാക്കുന്ന ശിക്ഷ.
അപ്പോ ഈ പിന്നെ ഷർഇയായത് പറഞ്ഞാൽ കൃത്യമായി നിർണിതമായ രീതിയിലായിരിക്കും. മറ്റേത് എങ്ങനെ വരിക, എന്താ വരിക എന്ന് നമുക്കറിയില്ല. അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമായിരിക്കും. ഫഇന്ന റബ്ബ തബാറക വ തആല ലാ യുആഖിബു ശർഇൻ ഇല്ലാ മൻ ബാശറ ജിനായത വ തസബ്ബബ ഇലൈഹ. അള്ളാഹു തആല ശരീഅത്തിൽ അതിനുള്ള കാരണങ്ങൾ യോജിച്ചാൽ മാത്രമേ ഷർഇയായ ശിക്ഷ അവിടെ നടപ്പിലാക്കുകയുള്ളൂ. വമ്മൽ ഉഖൂബത്തുൽ ഖദരിയ, എന്നാൽ ഖദരിയ ആയിട്ടുള്ള അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം മാത്രം നടപ്പിലാവുന്ന ഖദറിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ശിക്ഷകൾ, അത് പൊതുവായിട്ടുണ്ടാവും, ചിലപ്പോ ഒരാൾക്ക് മാത്രമായിരിക്കും. അതായത് ഒരു സമൂഹത്തില് ഇസ്ലാമിക ഭരണകൂടത്തില് ഒരാൾ മദ്യപിച്ചു കഴിഞ്ഞാല് അവന്റെ മേലെ ശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ അയാൾക്ക് മാത്രം എന്തുണ്ടാവുള്ളൂ, അവിടെ നടപ്പിലാക്കേണ്ട ആവശ്യമുള്ളൂ, അയാളുടെ മേലെ മാത്രമേ ഉള്ളൂ. പക്ഷേ ശരീഅത്തിന്റെ നിയമം അവിടെ നടപ്പിലായിട്ടില്ല. അയാൾ കള്ളുടിക്കുന്നുണ്ട്, ബാക്കിയുള്ള ആളുകൾക്ക് അയാൾ കള്ളുടിക്കണത് അറിയാം, അയാളൊപ്പം വേറെ ആളുകളും കള്ളുടിക്കുന്നുണ്ട്. അങ്ങനെ എന്തുണ്ടായി, കുറെ ആളുകൾക്ക് അറിയാവുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ചിലപ്പോ എന്തായിരിക്കും, ശിക്ഷ മൊത്തമായിട്ട് ഇറങ്ങുക. ആ നാട്ടിൽ മൊത്തം ഇറങ്ങും, ആ നാട്ടിൽ മൊത്തമായിട്ട് ഇറങ്ങും. ഫൈനൽ മഅസിയത ഇദാ ഖഫിയത ലാ തദുറ ഇല്ലാ സാഹിബഹ, ഒരു തിന്മ രഹസ്യമായിട്ടാണ് അവൻ ചെയ്യുന്നത് എങ്കിൽ, രഹസ്യമായിട്ടാണ് അവൻ വെക്കുന്നതെങ്കിൽ അതിന്റെ ദോഷം അവന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെങ്ങാനും പരസ്യമായാൽ അത് അവനും ബാധിക്കും, അവന്റെ നാട്ടിൽ അവനെ അതിനെ എതിർക്കാതിരുന്ന എല്ലാവർക്കും പൊതുവായിട്ടും ബാധിക്കും. ജനങ്ങൾ ഒരു തിന്മ കണ്ടിട്ട് ആ തിന്മക്ക് എല്ലാരും കൂടി അതിനെ എതിർക്കാതെ അതിനൊപ്പം നിന്ന് കഴിഞ്ഞാല്, നമ്മുടെ നാട്ടിലൊരു തിന്മ അടക്കുകയാണ്, ആ തിന്മക്കെതിരെ നമ്മൾ എതിര് നിൽക്കാതെ അതിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ശിക്ഷ മൊത്തമായിട്ടാണ് ഇറങ്ങുക എന്ന് കാണാം. അതുപോലെ فقد تقدم ان العقوبه الشرعيه شرعه الله سبحانه ولا قدر مفسده الذنب. നമ്മൾ പറഞ്ഞതുപോലെ തിന്മയുടെ മഫ്സദത്ത്, ദോഷം എത്ര വലുതാണോ അതിനനുസരിച്ചിട്ടാണ് അല്ലാഹു ശിക്ഷയും നടപ്പിലാക്കുക. ഒരു മനുഷ്യന്റെ പ്രകൃതം അതിനോട് എത്ര ആവശ്യപ്പെടുന്നു എന്നതിനനുസരിച്ചിട്ടല്ല. അല്ലാഹു ശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് മൂന്ന് തരത്തിലാണ്. ഒന്ന് അൽ ഖത്ൽ, കൊല്ലുക എന്നുള്ളത്. രണ്ട് അൽ ഖത്ഉ, മുറിച്ചു കളയുക എന്നുള്ളത്. മൂന്ന് അൽ ജൽദ്, ചാട്ടവാറടി എന്നുള്ളത്. വജഅല അൽ ഖത്ല ബി ഇസാഇൽ കുഫ്രി വമാ യലീഹി വയഖുറു മിൻഹു, കൊല്ലുക എന്നുള്ള ശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് കുഫറിലാകുന്നതിനോടും അതിനോടടുക്കുന്ന തിന്മകളോടുമാണ്. ഏതൊക്കെയാണ്? പിന്നെ കുഫറിലാകുക, അല്ലെങ്കിൽ കൊലപാതകം നടത്തുക, അല്ലെങ്കിൽ വ്യഭിചരിക്കുക, അതുപോലെ ലിവാത്ത്, സ്വവർഗരതി എന്നിവ. ഫൈനഹാദാ യുഫ്സിദുൽ അദിയാൻ, കാരണം ഈ കാര്യങ്ങൾ ദീനെ നശിപ്പിച്ചു കളയും. വഹാദാ യുഫ്സിദുൽ അൻസാബ് വനൗ അൽ ഇൻസാൻ, ഒന്നാമത് പറഞ്ഞ കുഫറ് ദീനെ നശിപ്പിച്ചു കളയും, ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ തലമുറകളെ അതിനെയും നശിപ്പിച്ചു കളയും. ഖാല അൽ ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് റഹിമഹുള്ള പറയാണ്, ലാ അലമു ബഅദൽ ഖത്ലി ദംബൻ അഅദമു മിനസ് സിനാ, കൊലപാതകത്തിന് ശേഷം വ്യഭിചാരം പോലെ ഗൗരവമുള്ള ഒരു ശിക്ഷയെ എനിക്കറിയില്ല. വഹ്തജ ബി ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ, അത് പറയാനുള്ള കാരണം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. അന്നഹു ഖാല, ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അയ്യു ദംബി അഅദം, ഏത് തെറ്റാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ളത്? ഖാല, അപ്പൊ പറഞ്ഞു, അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹു നിന്നെ സൃഷ്ടിച്ചു എന്നിരിക്കെ അവന് പകരക്കാരൻ ഉണ്ടാക്കലാണ്. قال قلت ثم اي, പിന്നെ ചോദിച്ചു പിന്നെ ഏതാണ്? قال ان تقتل ولدك مخافه ان يطعم معك, നിന്റെ ഒപ്പം ഭക്ഷിക്കുമെന്ന് ഭയപ്പെട്ടിട്ട് നിന്റെ കുട്ടിയെ നീ കൊല്ലലാണ്. قال قلت ثم اي, പിന്നെ ചോദിച്ചു പിന്നെ എന്താണ്? قال ان تزاني بحليلتي جارك, നിന്റെ അയൽവാസിയുടെ ഭാര്യയുമായി നീ വ്യഭിചരിക്കലാണെന്ന് പറഞ്ഞു. فانزل الله سبحانه تصديق, അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സൂറത്തുൽ ഫുർഖാനിൽ ആയത്ത് ഇറക്കി, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹു അല്ലാത്ത മറ്റൊരാളോട് ദുആ ചെയ്യാത്തവർ, ഇബാദത്ത് ചെയ്യാത്തവർ, വലാ യഖ്തുലൂന നഫ്സ അല്ലതീ ഹറമല്ലാഹ്, അല്ലാഹു പരിശുദ്ധമാക്കിയിട്ടുള്ള നഫ്സിനെ കൊല്ലാത്തവർ, വ്യഭിചരിക്കാത്തവർ. ഈ മൂന്ന് തിന്മകളാണ് തിന്മകളിൽ ഗൗരവം കൂടിയ കാര്യങ്ങളായിട്ട് ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ തിന്മ എന്ന് ചോദിച്ചപ്പോൾ ആ തിന്മയിൽ തന്നെ ഏറ്റവും വലുതാണ് പറഞ്ഞിട്ടുള്ളത്.
ഇപ്പോ ശിർക്ക് കൊലപാതകം വിചാരം അത് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല മറുപടി പറഞ്ഞത്, അതിൽ തന്നെയും ഗൗരവം കൂടിയ കാര്യമാണ് പറഞ്ഞത്. ഏറ്റവും വലിയ തിന്മ ചോദിച്ചപ്പോൾ ആ കൊലപാതകത്തിൽ അല്ലെങ്കിൽ ഷിർക്കിൽ ഏറ്റവും ഗൗരവം കൂടിയത്, കൊലപാതകത്തിൽ ഏറ്റവും ഗൗരവം കൂടിയത്, വ്യഭിചാരത്തിൽ ഏറ്റവും ഗൗരവം കൂടിയത് അങ്ങനെയാണ് പറഞ്ഞത്. ഷിർക്കിൽ ഏറ്റവും ഗൗരവമുള്ളത് നിദ്ദിനെ ഉണ്ടാക്കലാണ്, അള്ളാഹുവിനെ ഒഴിവാക്കി മൊത്തം പകരക്കാരൻ ഉണ്ടാക്കലാണ്. ഷിർക്ക് അഞ്ച് തസ്തികയിൽ ഉണ്ടാവും അതിന്റെ ഗൗരവം. ഒന്ന് നിദ്ദൻ, അള്ളാഹുവിനെ ഒഴിവാക്കി അള്ളാഹുവിന് പകരം ഒരാളെ വെക്കുക. രണ്ട് ഷരീക്കൻ, അള്ളാഹുവിനോടൊപ്പം വേറൊരാളെ വെക്കുക. മൂന്ന് വഹീറൻ, അള്ളാഹുവിന് സഹായി ഉണ്ട് എന്ന നിലക്ക് ഒരു ഷിർക്കിനെ വെക്കുക, അള്ളാഹു ഇല്ലാത്ത ഒരാളെ ആരാധിക്കുക. നാല് ഷെഫീഅൻ, അള്ളാഹുലേക്ക് ശുപാർശക്കാരൻ എന്ന നിലക്ക്. അഞ്ച് അള്ളാഹുലേക്ക് വസീലൻ, അടുപ്പിക്കാൻ എന്നുള്ള നിലക്ക്. ഈ അഞ്ച് തസ്തിക ഉണ്ടാവില്ല, ഏറ്റവും ഗൗരവമുള്ളത് ഒന്നാമത്തെ നിദ്ദ, അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവൻ നിന്നെ സൃഷ്ടിച്ചു എന്നിരിക്കെ അവൻ ഒഴിവാക്കിയിട്ട് വേറൊരാളെ ആരാധിക്കലാണ്. കൊലപാതകത്തിൽ ഏറ്റവും ഗൗരവമുള്ളത് നീ നിന്റെ സ്വന്തം കുട്ടിയെ കൊല്ലലാണ്, അവൻ നിന്നോടൊപ്പം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യും എന്നുള്ള നിലക്ക് നിന്റെ സ്വന്തം കുട്ടിയെ കൊല്ലലാണ്. വഅലമു അൻവായി സിന, വ്യഭിചാരത്തിൽ ഏറ്റവും ഗൗരവമുള്ളത് അയ്യസ്നിയ ബിഹലീല തിജാരിഹി, നിന്റെ അയൽവാസിയുടെ ഭാര്യയുമായിട്ട് നീ വ്യഭിചരിക്കലാണ്. ഫൈന മഫ്സദ സിന തതവാഅഫു ബിതവാഅഫി മൻ തഹഖഹു മിനൽ ഹഖ്, വ്യഭിചാരത്തിന്റെ ഗൗരവം എത്രത്തോളമാണോ അതിന്റെ ഹഖ് തകർക്കപ്പെടുന്നത്, എത്രത്തോളമാണോ അതിന്റെ ഗൗരവം കൂടുന്നത്, അതിനനുസരിച്ച് വ്യഭിചാരത്തിന്റെ ഗൗരവം കൂടും. എങ്ങനെ ഭർത്താവുള്ള ഒരു സ്ത്രീയുമായിട്ട് വ്യഭിചരിക്കുക എന്നുള്ളത് ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയുമായി വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ്. രണ്ടും തെറ്റാണ്, പക്ഷെ ഗൗരവം കൂടുതലാണ്. ഇത് ഫീഹി ഇൻതിഹാഖു ഹുർമത്തി സൗജ് വഇഫ്സാദു ഫിറാശി, കാരണം ആ ഭർത്താവിന്റെ ആ ഒരു സ്ഥാനവും അവന് കൊടുക്കേണ്ട അവകാശവും അതുപോലെ തന്നെ അവന്റെ കിടപ്പറയും അത് അവനോട് ചെയ്യുന്ന ദുൽമു കൂടിയാണ്. അവനിൽ നിന്നല്ലാത്ത ഒരു സന്താനം ജനിക്കാനുള്ള അവന്റെ അനന്തരം അല്ലാത്ത വേറൊന്ന്, അതായത് കുടുംബ പരമ്പര തന്നെ തെറ്റിപ്പോകുന്ന തെറ്റായ രീതിയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് നയിക്കും. വഗൈറു ദാലിക മിന അൻവാഇഹ, അതിന്റെ ദോഷങ്ങൾ വേറെയും ഉണ്ട്. ഫഹുവ അഅദമു ഇസ്മൻ വജൂർമൻ മിന സിനാ ബിഗൈറു ദാതിൽ ബഅ്, ഭർത്താവില്ലാത്ത ഒരാൾ ചെയ്യുന്നതിനൊക്കെ ഗൗരവമാണിത്. എന്നിട്ട് പറയാണ് ഫൈൻ കാന സൗജുഹ ജാറൻ, ഇനി ആ ഭർത്താവ് അയൽവാസിയാണെങ്കിലോ. ലഹു ഇംവാഫ ഇലാ ദാലിക സൂഉൽ ജവാർ വഅദാ ജാരിഹി ബിഅലാ അൻവാഹിൽ അദാ വദാലിക അഅലം ബിബായിഖ്, അയൽവാസിയോട് ചെയ്ത ഉപദ്രവം കൂടിയായി. അയൽവാസിയുടെ ഭാര്യയായിട്ട് വിചരിക്കുന്നെങ്കിൽ അത് അതിനേക്കാൾ ഗൗരവമുള്ളതാണ്, അയൽവാസിയോടുള്ള പിന്നെ കുറ്റം കൂടിയാവും. കാരണം അയൽവാസി ഒരാളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാതെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യദ്ഖുലുൽ ജന്ന മല്ലാ യഅ്മനു ജാറുഹു ബവാഇഖുഹു, ഒരുത്തന്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഇതിലും വലിയ ഉപദ്രവം എന്താ ഉള്ളത്? فَزِنَا بِمِئَةِ امْرَأَةٍ لَا زَوْجَ لَهَا أَيْسَرُ عِنْدَ اللَّهِ مِنَ الزِّنَا بِامْرَأَةِ الْجَارِ, നൂറ് സ്ത്രീകളുമായിട്ട് വിവാഹിതയല്ലാത്ത നൂറ് സ്ത്രീകളുമായിട്ട് വ്യഭിചരിക്കുക എന്നുള്ളത് തന്റെ അയൽവാസിയായ ഒരാളുടെ ഭാര്യയായിട്ട് വ്യഭിചരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ നിസ്സാരം, അപ്പൊ അത് അത്രയും ഗൗരവമാണ്. ഫൈൻ കാനൽ ജാറു അഖൻ ലഹു ഔ ഖരീബൻ മിൻ അഖാരിബി ഉംബമ ഇലാ ദാലിക ഖതീഅതു റഹിം ഫയതദാഅഫു ഇസ്മു ലഹു, ഇനി അവന്റെ അയൽവാസി അവന്റെ സഹോദരനോ അവന്റെ അടുത്ത കുടുംബമോ ആണെങ്കിൽ അത് വീണ്ടും ഗൗരവമായി, കാരണം കുടുംബബന്ധം ഒരിക്കലും കൂടിയായി, കുടുംബബന്ധം ഒരിക്കലും കൂടി അതിൽ പെട്ടു. ഫൈൻ കാനൽ ജാറു ഗായിബൻ ഫി താഅതില്ലാ കസ്സലാത്തി വതലബിൽ ഇൽമി വൽ ജിഹാദി തദാഅഫൽ ഇസ്മ, ഇനി അവന്റെ അയൽവാസി പുരുഷൻ അവിടെ ഇല്ലാതിരിക്കാനുള്ള കാരണം നിസ്കാരത്തിനോ ഇൽമ് നേടാനോ അല്ലെങ്കിൽ ജിഹാദിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ദീനിയായിട്ടുള്ള ഒരു കാര്യത്തിനാണ് അവൻ ഒഴിവായിട്ടുള്ളതെങ്കിൽ, അവനവിടെ ഇല്ലാത്തത് എങ്കിൽ, ആ സമയത്താണ് അവൻ ആ ഭാര്യയും അവന്റെ ഭാര്യയുമായിട്ട് വ്യഭിചരിക്കുന്നതെങ്കിൽ കുറ്റം വീണ്ടും കൂടി. حتى ان الزاني بامره الغازي في سبيل الله يوقف له يوم القيامه, യുദ്ധത്തിന് പോയ ഒരാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പോയ ഒരാളുടെ ഭാര്യയുമായിട്ട് ഒരാൾ വ്യഭിചരിച്ചാൽ നാളെ പരലോകത്ത് ഈ വ്യഭിചാരിണിയെ കൊണ്ടുവരും, നാളെ ആ സ്ത്രീയുടെ ഭർത്താവിനെയും കൊണ്ടുവരും. വയുഖായിലഹു, എന്നിട്ട് അവനോട് അല്ലാഹു പറയും, ഖുദ് മിൻ ഹസനാതിഹി മാ ശിഅത, അവന്റെ നന്മയിൽ നിന്ന് നിനക്ക് ഉദ്ദേശിക്കുന്നിടത്തോളം പറയും.
നിന്റെ നന്മയിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്ന എടുത്തോളാം പറയും. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമാ വന്നുക്കും, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, അതായത് മാ വന്നുക്കും, അന്നഹു യത്രുക്കു ലഹു മിൻ ഹസനാതിൻ ഖദ് ഹുക്കിമ ഫീഹി അൻ യഖുദ മിൻഹാ മാ ഷാ. ഇവനിൽ നിന്ന് എന്തുവാണെങ്കിലും എടുത്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും എന്റെ കയ്യിൽ ബാക്കി വെക്കും തോന്നുന്നുണ്ടോ? പരലോകത്ത് എന്താണ്, സ്വന്തം വാപ്പാനിമ്മാനി മക്കളെയും കൂടി നോക്കൂല. അങ്ങനെ ഒരാളെ നന്മക്ക് എടുത്തോളാം പറഞ്ഞാൽ എന്തെങ്കിലും പിന്നെ ബാക്കി വെക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഫൈനി തഫഖ അൻ തകൂന അൽ മർഅതു റഹിമൻ മിൻഹു ഇൻ ദാഫ ഇലാ ദാലിക ഖതീഅതു റഹ്മിഹാ. ഇനി മെഹ്റമായിട്ടുള്ള ഒരാളുമായിട്ട് ഒരു സ്ത്രീയുമായിട്ടാണ് വിഭജിക്കുന്നതെങ്കിൽ അത് വീണ്ടും ഗൗരവമുള്ള കാര്യമാണ്. ഇനി വ്യഭിചാരി പുരുഷൻ അവൻ ഭാര്യയുള്ളവനാണെങ്കിൽ അതിനേക്കാൾ ഗൗരവമാവും. അവൻ വൃദ്ധനാണെങ്കിൽ അതിനേക്കാൾ ഗൗരവമുള്ളതാവും. കാരണം വൃദ്ധന് ഒരു യുവാവിനെ പോലെ വ്യഭിചാരത്തിനേക്കുള്ള താല്പര്യമോ പ്രേരണയോ തേട്ടമോ ഉണ്ടായിക്കൊള്ളുന്നില്ല. വഹു അഹദു സലാസതി അല്ലദീന ലാ യുകല്ലിമുഹു അല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കി വലഹും അദാബുൻ അലീം. ഹദീസ് വന്നിട്ടുണ്ട്, വൃദ്ധനായ വ്യഭിചാരിയെ അല്ലാഹു നാളെ പരലോകത്ത് നോക്കുകയില്ല. ഇനി ഫൈനി ഖതറന ബിദാലിക അയകൂന ഫീ ഷഹ്രിൻ ഹറാമിൻ ഔ ബലദിൻ ഹറാമിൻ ഔ വഖ്തിൻ മുഅല്ലമിൻ ഇൻദല്ലാഹ് കൗഖാത്തു സലാ വഖാത്തുൽ ഇജാബ തല്ലാഅ ഫലി. ഇനി തെറ്റ് ചെയ്യുന്നത് പരിശുദ്ധമായ ഏതെങ്കിലും മാസത്തിലാണ്, ഹുറുമത്തുള്ള മാസം, റമദാന് പോലെ അല്ലെങ്കിൽ റജബോ റജബോ ദുൽഹിജ്ജ് ദുൽഖഅദ് പോലെയുള്ള മാസങ്ങളിലോ, ഔബലദിൻ ഹറാമിൻ അല്ലെങ്കിൽ ഹറാമായിട്ടുള്ള അഥവാ പരിശുദ്ധമായിട്ടുള്ള മക്കയിലോ മദീനത്തോ അല്ലെങ്കിൽ ശ്രേഷ്ഠതയുള്ള ഏതെങ്കിലും സ്ഥലത്തോ, ഔവഖ്തിൻ മുഅള്ളമിൻ അല്ലെങ്കിൽ മഹത്തരം അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം സ്ഥാനമുള്ള ഒരു സമയം, ഇൻദല്ലാഹ് ആ സമയത്തോ, കൗഖാത്തു സലാ അഥവാ നിസ്കാരത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ദുആക്ക് ഉത്തരം ചെയ്യുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്താണെങ്കിൽ തവാഅഫൽ വീണ്ടും പാപം കൂടി. وَعَلَى هَذِهِ ഇതിന്റെ അടിസ്ഥാനത്തിൽ فَاعْتَبِرْ നീ മനസ്സിലാക്കണം, ചിന്തിക്കണം, مَفَاسِدَ الذُّنُوبِ وَتَضَاعُفَ دَرَجَاتِهَا فِي الْإِثْمِ وَالْعُقُوبَةِ وَاللَّهُ الْمُسْتَعَانُ. നീ മനസ്സിലാക്കണം തിന്മകളുടെ അപകടം എത്ര വലുതാണ്, അതിന്റെ ഗൗരവം എത്ര കൂടുതലാണ് എന്ന് നീ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാഅല്ലാഹ് അടുത്തത് കളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതുപോലെ പിന്നെ തിന്മയെ ശിക്ഷകളെയും മറ്റുള്ള കാര്യങ്ങളെയും അള്ളാഹു വീണ്ടും വേർതിരിച്ചിട്ടുള്ളത് ഏതെല്ലാം രീതിയിലാണ് എന്നുള്ളതാണ് ഇൻഷാഅല്ലാഹ് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തിന്മകളിൽ നിന്ന് രക്ഷ നേടാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലകും അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين.